السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، نحن ندرس اليوم الوحدة الرابعة من كتاب تاريخ الإسلام السياسي والثقافي من الجزء الثالث. فعنوان هذه الوحدة الدولة العثمانية، عثماني خلافة الدولة العثمانية والخلافة العثمانية. من هم العثمانيون؟ نحن ندرس اليوم عن العثمانيين. فمن هم العثمانيون؟ العثمانيون إحدى القبائل التركية، ومؤسس دولتهم عثمان بن أرطغرل بن سليمان شاه، وينسبون إليه، أي وينسبون العثمانيون إلى عثمان بن أرطغرل. أما استيلاؤهم على السلطة فيرجع إلى أن سليمان كان سلطانا في بلاد ماهان قرب بلخ، فلما خرب تشنغيز خان البلخ وما جاورها غادر إلى بلاد الروم، حين سمع من أمر السلاجقة وسيطرتهم على البيزندية، وتوفي سليمان في طريقه عندما كان يعبر نهر الفرات، فسار ابنه أرطغرل إلى آسيا الصغرى والتحق بعلاء الدين الثاني واستعانه في كفاح البيزنديين، ثم توفي شهيدا في سبيل الله سنة 87 و600، فعين السلطان مكانه ابنه عثمان الغازي. فمن العثمانيون؟ العثمانيون إحدى القبائل التركية، تركي غوترങ്ങളുടെ ഒരു വിഭാഗമാണ് ഉസ്മാനികൾ. നേരത്തെ നമ്മൾ സെൽജൂക്കികളെ കുറിച്ച് പഠിച്ചു, താർത്താരികളെ കുറിച്ച് പഠിച്ചു അല്ലേ. അവരുടെയൊക്കെ പോലെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു ഗോത്രമാണ് ഉസ്മാനിയാക്കൾ. അപ്പോൾ മുഅസ്സിസു ദൗലത്തിഹിം, അവരുടെ രാഷ്ട്രത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഉസ്മാൻ ബിൻ അർത്തുഗുൾ ഇബിൻ സുലൈമാൻ ഷാ. അർത്തുഗുൾ എന്ന് പറയുന്ന ഉസ്മാൻ ബിൻ അർത്തുഗുൾ ബിൻ സുലൈമാൻ ഷാ, സുലൈമാൻ ഷാന്റെ പുത്രൻ അർത്തുഗുളിന്റെ മകൻ ഉസ്മാനിലേക്കാണ്, ഉസ്മാനാണ് ഇവരുടെ നേതാവ്. അതുകൊണ്ടാണ് ഉസ്മാനിയാക്കൾ എന്ന് പറയുന്നത്. വ ഇൻസബൂന ഇലൈഹി, ഉസ്മാനിയാക്കള് പേര് ചേർക്കുന്നത് ഉസ്മാൻ എന്നത് ഉസ്മാൻ ബിൻ അർത്തുഗുൾ ആണ്. നമുക്കറിയാം ഇന്ന് ഖിയാമത്ത് അർത്തുഗുൾ എന്ന പേരിൽ വലിയൊരു സീരിയൽ ഇന്ന് സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഉസ്മാനി ഖിലാഫത്തിന്റെ വളർച്ചയും കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വലിയൊരു സീരിയലാണ്. അതിന്റെ സീരീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഉസ്മാനിയാക്കൾ എന്ന് പറയുന്നത് തുർക്കി കബീലകളിൽ വരുന്നതാണ്. തന്നെയല്ല, അവരുടെ നേതാവ് എന്ന് പറയുന്നത് ഉസ്മാൻ ബിൻ അർത്തുഗുളാണ്. ആ ഉസ്മാൻ ബിൻ അർത്തുഗുളിൽ നിന്നാണ് ഇവർക്ക് ഉസ്മാനിയാക്കൾ എന്ന പേര് വന്നത്. അമ്മ ഇസ്തിലാഹും അല സുൽത്തത്തി, എങ്ങനെയാണ് അവർ അധികാരത്തിലേക്ക് വന്നത്? അമ്മ ഇസ്തിലാഹും അല സുൽത്തത്തി, അവർ അധികാരത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഫയർജു, അത് മടങ്ങുന്നത് ഇല അന്ന സുലൈമാൻ, സുലൈമാൻ ഷാ എന്ന് പറയുന്ന അദ്ദേഹം കാന സുൽത്താനും ഫി ബിലാദി മാഹാൻ കുർബ ബൽഹ്, തുർക്കിയിൽ തന്നെ ഭാഗമായിട്ടുള്ള ബൽഹിലെ മാഹാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ രാജാവായിരുന്നു സുലൈമാൻ. കബീലകളായിരുന്നു അതിനെ ഭരിച്ചിരുന്നത്. അപ്പൊ ആ കബീല ഭരിച്ചിരുന്ന ഉസ്മാനി ഖിലാ ഇവർ ഭരിച്ചിരുന്നത് എന്താണ്, മാഹാൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ രാജാവായിരുന്നു സുലൈമാൻ. ഫലമ്മ ഖറബ ചെങ്കിസ് ഖാൻ അൽ ബൽഹ, നമുക്കറിയാം പൊലോക്കോ ഖാനും ചെങ്കിസ് ഖാനും ഒക്കെ ആയിട്ടുള്ള തുർത്താർത്താരികളുടെ പടയോട്ടം നമ്മൾ പഠിച്ചു. അങ്ങനെ ചെങ്കിസ് ഖാൻ ബൽഹ് തകർത്തപ്പോ വമാ ജാവറഹ, ബൽഹും അതിനെ തുടർന്നുള്ള പരിസര പ്രദേശങ്ങളും ചെങ്കിസ് ഖാൻ തകർത്തു. ഗാദറ ഇല ബിലാദി റോം, അങ്ങനെ സുലൈമാൻ ഷാ എവിടേക്ക് പോയി? റോമിലേക്ക് യാത്ര പോയി. റോമിലേക്ക് അവിടുന്ന് എന്താണ് ഈ നാട് വിട്ടു പോയി. അതെപ്പോഴാ പോയത്? ഹീന സമയ മിൻ അംരി സലാജിക്കത്തി വ സൈത്തറത്തിയും അലൽ ബൈസന്തിയ, സെൽജൂക്കികളുടെ കാര്യം ആദ്യം കേട്ടപ്പോഴാണ്. അതുപോലെ തന്നെ വ സൈത്തറത്തിയും അലൽ ബൈസന്തിയ, ബൈസന്തിയ രാജ്യത്തിന്റെ പേരിൽ ഇവരുടെ അധികാരവും ഒക്കെ സെൽജൂക്കികളുടെയും അതുപോലെ താർത്താരികളുടെ പടയോട്ടോ, താർത്താരികളുടെ പടയോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ്, അതിനെ കുറിച്ച് കേട്ടപ്പോഴാണ് അവിടെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം റോമിലേക്ക് യാത്ര പോയി. അങ്ങനെ വതൂഫിയ സുലൈമാൻ ഫി തരീഖി, അദ്ദേഹം റോമിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇന്ദമാ കാന യുഅബ്ബിറു നഹ്റൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി വിട്ട് കടക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇന്ദമാ കാന യുഅബ്ബിറു നഹ്റൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി വിട്ട് കിടക്കുമ്പോ, യുഅബ്ബിറു പറഞ്ഞാൽ വിട്ട് കിടക്കുമ്പോ, യൂഫ്രട്ടീസ് നദി വിട്ട് കിടക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വസാറ ഇബ്നുഹു അർത്തുഗുൾ ഇല ആസിയ സുഹറ,
അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രൻ അർത്തുകൾ മൈനർ ഏഷ്യയിലേക്ക്, അതായത് തുർക്കിയുടെ ഒരു ഷർക്ക്, എന്താണ്, ഷമാല് ഭാഗത്ത് ഉൾക്കൊള്ളുന്ന തുർക്കിയുടെ, പിന്നെ നമ്മള് ഏഷ്യയില് തുർക്കി ഉണ്ടല്ലോ, ഏഷ്യ തുർക്കിയുടെ ഭാഗം ഉണ്ടല്ലോ ഏഷ്യ, അതിന്റെ ഒരു എന്താണ് വടക്ക് ഭാഗത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മൈനർ ഏഷ്യ എന്ന് പറയുന്നത്. ഈ മൈനർ ഏഷ്യയിലേക്ക് അദ്ദേഹം അർത്തുകൾ പോയി. ഇവിടുന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം, തന്റെ പിതാവിന്റെ മരണശേഷം ഉർത്തുകൾ ആസിയ സൂറയിലേക്ക് പോയി. എന്നിട്ട് അവിടെ വൽത്തഹക്ക, അവിടെ അദ്ദേഹം കൊണ്ടുമുട്ടി അലാഇദ്ദീൻ അസ്സാനി. അലാഉദ്ദീൻ അസ്സാനി എന്ന് പറയുന്ന മംലൂക്കി ഭരണാധികാരിയെ അവര് കണ്ടുമുട്ടി. വസ്തഹാനഹു, അലാഉദ്ദീൻ അസ്സാനിയോട് അദ്ദേഹം സഹായം ചോദിച്ചു. ഫി കിഫാഹിൽ ബൈസന്തിയീൻ, ബൈസന്തിയാക്കളെ പ്രതിരോധിക്കുന്നതിൽ, അതായത് അന്നത്തെ ഇസ്ലാമിക രാജ്യത്തെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രവാചക കാലഘട്ടം മുതൽ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ബൈസന്തിയാക്കൾ. ഈ ബൈസന്തിയാക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി അലാഉദ്ദീൻ അസ്സാനിയോട് അദ്ദേഹം സഹായം ചോദിച്ചു. അങ്ങനെ സുമ്മ തൂഫിയ ഷഹീദൻ ഫി സബീലില്ല, അങ്ങനെ അർത്തുകൾ പടച്ച തമ്പുരാന്റെ വഴിയിൽ, അതായത് ഇസ്ലാമിന്റെ വഴിയിൽ അദ്ദേഹം ഷഹീദായി. സന സബേവ സമാനിയ സമാനിന വസിത്തുമിയ, 687 അദ്ദേഹം ഷഹീദാണ്. അങ്ങനെ അയ്യന സുൽത്താൻ മക്കാനഹു, അങ്ങനെ ഈ പിന്നെ ഇർത്തുകളുടെ സ്ഥാനത്ത് അദ്ദേഹം ഈ സുൽത്താൻ അലാഉദ്ദീൻ അസ്സാനി നിയമിച്ചു. ഇബ്നഹു ഉസ്മാൻ അൽ ഗാസി, ഉസ്മാൻ അൽ ഗാസി എന്ന ഈ ഉസ്മാൻ ഉസ്മാനിയാക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിലേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രൻ ഉസ്മാനിനെ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത്, അർത്തുകളുടെ സ്ഥാനത്തേക്ക് സൈന്യാധിപനായി ഇവർ നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉസ്മാനിയാക്കൾ എന്ന് പറയുന്നത് ഇവരാണ്. ആരാണ്? ഉസ്മാൻ ബിൻ അർത്തുകൾ ബിൻ സുലൈമാൻ ഷാ, സുലൈമാൻ ഷായുടെ പുത്രനായിട്ടുള്ള, അർത്തുകളുടെ പുത്രനായിട്ടുള്ള ഉസ്മാനിലേക്ക് ചേർത്തിട്ടാണ് ഉസ്മാനിയാക്കൾ എന്ന് പറയുന്നത്. ഇവരൊരു അധികാരവർഗം തന്നെയാണ്, കാരണം തുർക്കിയിൽ തന്നെ അവർക്ക് ഗോത്രവർഗ നേതൃത്വം ഉണ്ടായിരുന്നു. ബൽഖിലാണ് അവർ ഭരണം നടത്തിയിരുന്നത്. ബൽഖിന്റെ പ്രദേശമായ മാഹാനിലാണ് ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ സുലൈമാൻ ഷാ എന്ന അവരുടെ പിതാവ് ആണ് അവരുടെ ഈ ഉസ്മാന്റെ എന്താണ് പിതാമഹൻ. അവരവിടെ നിന്ന് യാത്ര പോവുകയാണ്. പിന്നീട് അർത്തുകളിലാണ് അധികാരമേൽക്കുന്നത്. അർത്തുകൾ ഈ എന്താണ് ഈ പിന്നെ ബൈസന്തിയാക്കൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദാവാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ഉസ്മാൻ അൽ ഗാസിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. വലമ്മ ഹജമ തത്താറു അല സലാജികത്തി ലം യകുൻ ലിൽ മുസ്ലിമിന ഉസ്മാൻ വമ മഅഹു അത്താലജ ഇലൈഹിൽ ഉലമാഉ വ ഉമറാഉ സലാജികത്തി وأخذ عثمان في توسعة ملكه وكان مجاهدا وسلطانا عادلا ابتدأت الدولة سنة 699 الهجرية وانتهت سنة 1342 مدتها 643 ولما هجم التتارو تارتاريغل اكتاك چيدپو على السلاجقة അവ സെൽജൂക്കികളെ തകർത്തുകൊണ്ട് ബാഗ്ദാദില് താർത്താരികളുടെ ആക്രമം വന്നപ്പോ ലം യക്കുലിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല, ഇല്ലല്ലിൽത്തിജാവു അഭയം തേടലല്ലാതെ, ഇല ഉസ്മാൻ ഈ ഉസ്മാനുബിനു അർത്തുകളിലേക്ക് സഹായം തേടലല്ലാതെ വേറെ രക്ഷ ഉണ്ടായില്ല. വമമാഴു ഉസ്മാന്റെ സഹായികളോടും. അങ്ങനെ ഹത്താ ലജ ഇലൈഹു ലുലമാവു, അങ്ങനെ ബാഗ്ദാദിലെയും ഇസ്ലാമിക രാജ്യത്തെ പണ്ഡിതന്മാരെയൊക്കെ ഉസ്മാനോട് അഭയം തേടി. ഉമറാവു സലാജിക, സെൽജൂക്കികളും എന്തായി തർത്താരികൾക്കെതിരെ ഉസ്മാനോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോ എന്താ സംഭവിച്ചത്? സെൽജൂക്കികൾക്കെതിരെ തർത്താരികൾ യുദ്ധം ചെയ്തു തുടങ്ങിയപ്പോ, അറ്റാക്ക് തുടങ്ങിയപ്പോ മുസ്ലിങ്ങൾക്ക് അഭയം തേടല് ഉസ്മാനോടല്ലാതെ ഉസ്മാനുബിൻ അർത്തുകളിനോടും അദ്ദേഹത്തിന്റെ സഹകാരികളോടും സഹായം തേടുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് വന്നപ്പോ മുസ്ലിങ്ങളെല്ലാവരും, പണ്ഡിതന്മാരും സെൽജൂക്കികളെല്ലാവരും ഉസ്മാന്റെ സഹായം തേടണം. വഅഖദ ഉസ്മാൻ, അങ്ങനെ ഉസ്മാൻ ആരംഭിച്ചു. ഫി തവസ്സുഅത്തി മുൽക്കിഹി, തന്റെ അധികാരം വ്യാപിപ്പിക്കാൻ അദ്ദേഹം തുടങ്ങി. വക്കാന മുജാഹിദൻ, അദ്ദേഹം നല്ല പോരാളിയായിരുന്നു. വ സുൽത്താൻ നാദിലിൻ, അതോടൊപ്പം തന്നെ നീതിമാനായ ഭരണാധികാരിയുമായിരുന്നു. അങ്ങനെ ഇബ്തദഅത്തി ദൗലത്തുൽ ഉസ്മാനിയ, അങ്ങനെയാണ് ഉസ്മാനി ഭരണം തുടങ്ങുന്നത്. അതായത് ഉസ്മാനുബിനു അർത്തുകളാണ് അധികാരം സ്ഥാപിക്കുന്നത്. അദ്ദേഹം സെൽജൂക്കികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ബാഗ്ദാദിലേക്ക് വരുന്നതും. അവിടെ ബാഗ്ദാദിലേക്കല്ല, അവര് ഇസ്ലാമിക രാജ്യത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക അധികാരത്തിലേക്ക് വരുന്നത്.
അപ്പോൾ ഉസ്മാനി ഖിലാഫത്ത് ഇവിടെ ആസിയ അൽ അസുഗ്രയിൽ, ഏഷ്യ മൈനറിൽ അദ്ദേഹം ഭരണം തുടങ്ങുന്നത് എന്നാണ്? സന സിത്തു മിആ വതിസ്ബിൻ വതിസ്ബിൻ അൽ ഹിജ്രിയ, 1300-ലാണ്. അപ്പോ ആയിരത്തി സിത്തു മിആ വതിസ്ബിൻ അൽ ഹിജ്രിയ എന്ന് പറഞ്ഞാൽ ഹിജ്ര 699-ലാണ് അദ്ദേഹം തുടങ്ങുന്നത്, അതായത് 1300 മീലാദി. അപ്പൊ ഇബ്തദഅത്ത് ദൗലത്തുൽ ഉസ്മാനിയ സന സിത്തുമിയ വതിസ്ബിൻ അൽ ഹിജ്രിയ ഔ അൽഫ് വസലാസുമിയ മീലാദി. വന്ദഹത്ത്, ഉസ്മാനി ഖിലാഫത്ത് തകർന്നടിയുന്നത് അവസാനിക്കുന്നത് സന അൽഫ് വസലാസുമിയ വാർബീന വസ്നത്തേനി എന്ന് പറഞ്ഞാല് സലാസുമിയ വ അൽഫ് വസലാസുമിയ വാർബഴീന വസ്നത്തേനി, ഹിജ്ര ഹിജ്ര എന്നാണ് 1342-ൽ അല്ലെങ്കിൽ ക്രിസ്താബ്ദം 1924-ലാണ് ഇവരുടെ അധികാരം നഷ്ടപ്പെടുന്നത്. മുദ്ദത്തുഹ ഐ മുദ്ദത്തു ഹാദി അദ്ദൗല അൽ ഖിലാഫിയ അദ്ദൗല അൽ ഉസ്മാനിയ സിത്തുമിയ വസലാസും വാർബഴൂൻ, 643 വർഷമാണ് ഇവരുടെ അധികാരം ലോകത്തുണ്ടായിട്ടുള്ളത്. ഉസ്മാനിയാക്കൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അറബ് രാഷ്ട്രങ്ങളെ മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ, ലോകത്തെ തന്നെ മൂന്ന് ഭൂഖണ്ഡങ്ങളിലും അധികാരമുണ്ടായിരുന്ന നമ്മൾ ബ്രിട്ടീഷുകാരുടെയൊക്കെ അതിനേക്കാൾ വലിയ ഒരു ആധിപത്യം ലോകത്തുണ്ടായിരുന്ന ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു ഉസ്മാനി ഖിലാഫത്ത് എന്നുള്ളത്. അതിനെ വളരെ വിപുലമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ല നമ്മൾ പല രീതികളിലായിട്ട് അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഒരു കാര്യം ഇതാണ്, ഉസ്മാനിയാക്കൾ എന്നതിനെ കുറിച്ചും എന്നാണ് അവരുടെ അധികാരം ഉണ്ടാകുന്നത് എന്നും നമ്മൾ പഠിച്ചു. അവരുടെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? ഉസ്മാൻ ഇബ്നു അർത്തുകളാണ് എന്നുമാണ് നമ്മളിപ്പോ പഠിച്ചത്. വയങ്കസുമു അസ്റുഹും ഇലാ അഹദൈനി, ഒന്ന് അഹദുൽ ഖുവ്വത്തി വത്തത്തൗരി മിൻ അഹദി ഉസ്മാൻ അല്ലവൽ ഇലാ അഹദി മുറാദ് അസാലിസ്, വകദാലിക ഇലാ അഹദി അൽ ഇൻഹിയാർ ഔ അൽ ഇൻഹിതാത് വൽദുഫ് മിൻ അഹദി മുറാദ് അസാലിസ് ഇലാ അഹദി ആഖിരിം അബ്ദുൽ മജീദ് അസാനി. വയങ്കസിമു അസ്റുഹും, യങ്കസിമു അസ്റുഹും ഇവരുടെ കാലഘട്ടം അവസാന എന്താണ്? ഈ ഉസ്മാനി ഖിലാഫത്തിന്റെ ഈ 643 വർഷം എന്ന് പറഞ്ഞില്ലേ, 643 വർഷം എന്ന് പറയുന്നതിന് ഈ 643 വർഷത്തെ അതിന് രണ്ട് ഘട്ടമായിട്ട് തിരിക്കാൻ പറ്റും. യങ്കസിം അസറുൽ ഖിലാഫത്ത് ദൗലത്തുൽ ഉസ്മാനിയ, ഉസ്മാനി ഖിലാഫത്തിന് രണ്ട് ഘട്ടമായി തിരിക്കാൻ പറ്റും. ഇല അഹദൈനി, രണ്ടെണ്ണം. ഒന്ന് അഹദുൽ ഖുവ്വത്തി വത്തത്തവൂർ, ഒന്ന് എന്താണ് ശക്തിയുടെയും അത് പുരോഗതിയുടെയും ഒരു ഘട്ടമാണ് ഒന്നാമത്തെ അഹദുൽ ഖുവ്വത്തി വത്തത്തവൂർ. അത് തുടങ്ങുന്നത് മിൻ അഹദി ഉസ്മാൻ അൽ അവൽ ഇലാ അഹദി മുറാദ് അസാലിസ്, ഉസ്മാൻ അൽ അവൽ മുതൽ, അതായത് ഉസ്മാൻ ഇബ്നു തർത്തുകൾ മുതൽ ഇലാ അഹദി മുറാദ് അസാലിസ് വരെയാണ് അവരുടെ കാലഘട്ടം. അതായത് ക്രിസ്താബ്ദം നോക്കുമ്പോൾ 1300 മുതൽ 1574 വരെയുള്ള ഒരു കാലഘട്ടമാണ് അവരുടെ ശക്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് വാഹിദുൽ ഇൻഹിയാർ, പിന്നീട് വരുന്നത് അവരുടെ തകർച്ചയുടെ കാലഘട്ടമാണ്. അൽ ഇൻഹിതാത്ത് എന്ന് പറഞ്ഞാൽ തകർച്ചയുടെ, വൽദുഫ് ബലഹീനതയുടെ. അപ്പൊ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1574 ശേഷമുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് തകർച്ചയുടെ കാലഘട്ടമാണ്, ബലഹീനതയുടെ കാലഘട്ടമാണ്. അത് തുടങ്ങുന്നത് മിൻ അഹദി മുറാദ് അസാലിസ് ഇല അഹദി ആഖിരിഹിം അബ്ദുൽ മജീദ് അസാനി. അത് തുടങ്ങുന്നത് മുറാദ് അസാലിസ് മുതൽ അബ്ദുൽ മജീദ് അസാനി 1574 മുതൽ 1924 ഘട്ടം വരെയുള്ളതിനെയാണ് ദുൾഫിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ട് നമ്മളുടെ അവരുടെ ഭരണകാലഘട്ടത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വങ്കസമ അയലൻ ഇല അഹദിൽ ഇമാറത്തി അത്ത അഹദി സലീം അല്ലാവൽ അമിൻ ഹുനാക്ക യബുത്തദി അഹദുൽ ഖിലാഫത്തി ഹൈസു ഫതായ സലീം മിസ്ര ബാദ തനാസുരിൽ മുത്തവക്കിൽ അൽ ഖിലാഫ അൽ ഖലീഫ അൽ അബ്ബാസി ബി മിസ്ര മിൻ ഖിലാഫത്തി വ ബൈഅത്തിഹി സലീമൻ ബിൽ ഖിലാഫത്തി വ ഉൽഗിയത്തുൽ ഖിലാഫത്തു അയ്യാമ അബ്ദുൽ മജീദ് അസാനി. ഇപ്പൊ വങ്കസമ അൽ അയലൻ ഇവരുടെ കാലഘട്ടം അതുപോലെ തന്നെ വേർതിരിക്കുന്നത് ഇല അഹദിൽ ഇമാറത്തി, ഒന്ന് അമീർമാരുടെ കാലഘട്ടമാണ്, അത്ത അഹദി സലീമുൽ അവൽ സലീമുൽ അവലിന്റെ കാലഘട്ടം വരെ. അപ്പൊ ഉസ്മാൻ മുതൽ സലീമുൽ അവൽ വരെ, ഉസ്മാനുൽ അവൽ മുതൽ സലീമുൽ അവൽ വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അഹദുൽ ഇമാറത്താണ്, അതായത് അവിടെ അമീർമാരാണ്, ഖലീഫമാരുണ്ടായിരുന്നില്ല. അമിൻ ഹുനാക്ക സലീമുൽ അവൽ മുതൽ യബ്തദി അഹദുൽ ഖിലാഫത്തി ഖലീഫമാരുടെ കാലഘട്ടം തുടങ്ങുന്നു, അതായത് ഖിലാഫത്ത് തുടങ്ങുന്നു. അപ്പൊ ഖിലാഫത്തുൽ ഉസ്മാനിയ തുടങ്ങുന്നത് ശരിക്ക് സലീമുൽ അവലിന്റെ കാലഘട്ടം മുതലാണെന്ന് അർത്ഥം.
حيث فتح سليم مصر. كان سليم الأول ايجيبت كيجركي بعد تنازل متوكل الخليفة العباسي بمصر من الخلافة. كان ايجيبت لنا ايجيبت جيتشركي اريو سليم الأول جيتشركي هذا بدانا بعد تنازل متوكل الخليفة العباسي بمصر من الخلافة. كان ايجيبت نا اي خليفة متوكل عند ايجيبت لنا ادغارتي لنا اوري اولوا كيدني شيشمانا തനാസൽ മുത്തവക്കിലു അൽ ഖലീഫത്തുൽ അബ്ബാസി ബി മിസ്ര ഈജിപ്തിന്റെ അധികാരം അവരെ ഒഴിവാക്കി മിൽ ഖിലാഫത ഖിലാഫത്തിൽ നിന്ന് ഒഴിവാക്കി എന്നിട്ട് ബൈഅത്തിഹി സലീമൻ എന്നിട്ട് സലീമിനെ അദ്ദേഹം ഖലീഫയായിട്ട് നിയമിച്ചു ബിൽ ഖിലാഫത്തി ഖലീഫയായിട്ട് അവരെ നിയമിച്ചു അങ്ങനെ ഈജിപ്തിലാണ് സലീം അദ്ദേഹത്തിന്റെ ഈ ഉസ്മാനി ഖിലാഫത്തിന്റെ ഒരു അധികാരം എന്താണ് ഖലീഫയായിട്ടുള്ളത് തുടങ്ങുന്നത് എന്നർത്ഥം وألغيت الخلافة ഈ ഖിലാഫത്തുൽ ഉസ്മാനിയ പിന്നീട് അവസാനിക്കുന്നത് എന്നാണ് അയ്യാം അബ്ദുൽ മജീദ് അസ്സാനി അബ്ദുൽ മജീദിന്റെ കാലഘട്ടത്തിലാണ് ഖിലാഫത്തുൽ ഉസ്മാനിയ അവസാനിച്ചുകൊണ്ട് പിന്നീട് നമുക്കറിയാം അതാതുർക്കിന്റെ ഒരു കാലഘട്ടമാണ് പിന്നീട് വരുന്നത് മുസ്തഫ കമാൽ അതാതുർക്കിന്റെ ഒരു കാലഘട്ടമാണ് പിന്നീട് വരുന്നത് നമുക്കറിയാം അപ്പോ ഈ ഒരു കാലഘട്ടത്തെ 924 വരെയുള്ള കാലഘട്ടം 1300 മുതൽ 1924 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് രണ്ടാക്കി തിരിക്കാം ഒന്ന് അഹദുൽ ഇമാറത്താണ് അത് ഉസ്മാൻ ലവൽ മുതൽ സലീമുൽ ലവൽ വരെ സലീമുൽ ലവൽ മുതൽ അയ്യാം അബ്ദുൽ മജീദ് അസ്സാനി വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അഹദുൽ ഖിലാഫത്താണ് എന്ന് മനസ്സിലാക്കാം ബദിൻ നഹ്നു നദ്രുസു അന്നിലാം അലിദാരി ഫി അഹദുൽ ഉസ്മാനിയീൻ الصدر الأعلم اهتل بمنصب رئيس الوزراء وتحت صدري كان لكل إقليم باشا والإقليم ينقسم إلى سناجقة يحكم كل واحد منها من يخلف باشا فيها وكان الخليفة من آل عثمان ولكن يعتبر عنصره وبلده أيضا بشرط كونه من أهل السنة والجماعة وقد اختير الخلفاء من غير الأتراك أيضا അപ്പൊ അവിടുത്തെ ഭരണരീതി എന്ന് പറഞ്ഞ അസദുറുൽ ആലം ഇതാണ് ഖലീഫയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആള് അസദുറുൽ ആലം എന്ന് പറയുന്ന ആള് എഴുത്തല്ല ബി മൻസിബ് റയീസുൽ വുസ്ര അതായത് പ്രൈം മിനിസ്റ്ററുടെ എഴുത്തല്ല റയീസുൽ വുസ്ര എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനം വഹിച്ചിരുന്നത് സദുറുൽ ആലം എന്ന് പറയുന്ന വ്യക്തിയാണ് വ തഹത്ത സദുരി സദുറുൽ ആലമിന്റെ താഴെണ്ടാവും അതായത് റയീസുൽ വുസ്രാവിന്റെ താഴെണ്ടാവും കാനലി കുല്ലി ഇക്ലീമിൻ ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും ഇക്ലീം പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും ഭാഷ അവിടെ ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു ഗവർണർ ഉണ്ടാവും വലിയ ഇക്ലീമോ ഓരോ ഭാഷക്ക് കീഴിലുള്ള ഗവർണർ സ്റ്റേറ്റുകള് യങ്കസിമോ അത് അത് വിഭാഗപ്പെടും ഇലാ സനാജിക സനാജിക്കുകളായിട്ട് അതായത് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള ജില്ലകളായിട്ട് ഓരോ സ്റ്റേറ്റുകളും ഓരോ ജില്ലകളായി മാറും യഹ്കുമു കുല്ലു വാഹിദ് മിൻഹ മൻ യഖ്ലിഫു ഭാഷ ഫീഹ അവിടെ ഭാഷ ആരെയാണോ നിയമിക്കുന്നത് അവരായിരിക്കും അവിടുത്തെ ഭരണാധികാരം സ്ഥാപിക്കുന്നത് ഇപ്പൊ എന്ന് പറയും പോലെ ഗവർണർ ഗവർണർക്ക് കീഴിൽ കലക്ടർ എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് അവിടെ ഭരണം അപ്പൊ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർക്ക് കീഴിൽ ഭാഷകൾ ഓരോ ഇക്ലീമിനുണ്ടായിരുന്നു ഓരോ ഇക്ലീമിന്റെ കീഴിൽ ഓരോ ഇക്ലീമും സനാജിക്കുകളായിരുന്നു ആ സനാജിക്കുകൾക്ക് ഭരണം നടത്താൻ അവിടെ ഭാഷ നിയമിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോ അസദുറുൽ ആലമോ എഴുത്തല്ലബി മൻസിബ് റയീസുൽ വുസ്ര റയീസുൽ വുസ്രാവിന്റെ സ്ഥാനം ഉണ്ടായിരുന്നത് സദുറുൽ ആലമിനാണ് തഹത്ത സദുരി സദുറുൽ ആലമിന്റെ കീഴിലുണ്ടാവും കാനലി കുല്ലി ഇക്ലീമിൻ ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും ഭാഷ ഭാഷ എന്ന് പറയുന്ന ഒരാളുണ്ടാവും അവരാണ് അവിടുത്തെ ഗവർണർ വൽ ഇക്ലീമു യങ്കസ്മില സനാജിക്ക അങ്ങനെ ഇക്ലീമുകൾ സനാജിക്കുകളായി വിഭജിക്കപ്പെടും യഹ്കുമു കുല്ലു വാഹിദിൻ മിൻ സനാജിക്ക മൻ യഖ്ലുഫു ഭാഷ ഫീഹ ഭാഷ നിയമിക്കുന്ന ഒരാള് ഓരോ സനജൂക്കുകളെയും എന്ത് ചെയ്യും ഭരിക്കും വക്കാനൽ ഖലീഫത്തു ഖലീഫ മിൻ ആലി ഉസ്മാൻ ഉസ്മാനി ഗ്രൂപ്പിൽ നിന്നാണ് ഉസ്മാൻ ആലി ഉസ്മാൻ എന്ന് പറഞ്ഞാല് ഉസ്മാനുബിനു അർത്തുകളുടെ വംശപരയിൽ പരമ്പരയിൽ നിന്ന് വരണമെന്നാണ് കണക്ക് പക്ഷേ വലാക്കിൻ യഅതബറു ഉൻസുറുഹു വ ബലദുഹു അയ്ലൻ തന്നെയുമല്ല അവരെന്തായിരിക്കണം അവരുടെ എന്താണ് ഫാക്ടർ അവന്റെ രാജ്യം ഒക്കെ നോക്കും ഉസ്മാനി ഗ്രൂപ്പിൽ നിന്ന് വരണമെങ്കിൽ പോലും അവന്റെ മതചിന്തകള് അവന്റെ രാഷ്ട്രം ഒക്കെ നോക്കും അയ്ലൻ ബി ഷുർത്തി കൗനിഹി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കണം അല്ലാത്ത ഒരാളെയും അതായത് ഷിയായോ അല്ലെങ്കിൽ ഖവാരിജോ മുർജിയോ പോലെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഖലീഫയാക്കൂല അപ്പൊ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിലുള്ള ആള് ആ വിശ്വാസമുള്ള ആളെ മാത്രമാണ് ഖലീഫയായിട്ട് അവർ ഭരിക്കണം വഖദ് ഉഖ്തിറൽ ഖിലഫാഉ ഖുലഫാഉകളെ
തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ഗൈരിൽ അത്രാക്കിയാലും തുർക്കികളല്ലാത്തവരായിട്ടും എന്തായിട്ടുണ്ട്, ഖലീഫമാരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അയാൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്ന ആളായിരിക്കണം എന്ന നിബന്ധനയില് എന്താണ്, തുർക്കികളല്ലാത്ത ആൾക്കാരും പക്ഷെ ഉസ്മാനി ഖിലാഫത്തിലുള്ള ആളായിരിക്കണം, ഉസ്മാനി വംശപരമ്പരയിൽ നിന്നുള്ള ആളായിരിക്കും, പക്ഷെ തുർക്കി ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ആ രീതിയിലുള്ള ഭരണമാണ് അവരവിടെ നടത്തിയിരുന്നത്. വആസിമത്തുഹും ഫി അവ്വലിൽ അംരി കാനത്ത് ഖുറത്തു ഹിസാർ മുൻസു ഫത്ഹിഹ ഉസ്മാൻ അൽ അവ്വൽ. ആദ്യം ഖുറത്തു ഹിസാർ എന്ന് പറയുന്ന പ്രദേശമാണ് അവരുടെ ഭരണം ഉണ്ടായിരുന്നത് ഉസ്മാൻ അൽ അവ്വലിന്റെ കാലഘട്ടത്തിൽ, അതാണ് അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. സുമ മദീനത്തി അദർന ഹീന ഫത മുറാദ് അൽ അവ്വൽ, പിന്നെ മുറാദുൽ അവ്വൽ എന്താണ് ജയിച്ചടക്കിപ്പോ അദർന എന്ന് പറയുന്ന പട്ടണമാണ് പിന്നീട് ഇവരുടെ തലസ്ഥാനമായി മാറിയത്. സുമ ബാദു ഫത്തഹി ഖുസ്തന്തീന, കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കിയതിനു ശേഷം ഫിയാദി മുറാദുൽ അവ്വൽ, മുറാദുൽ അവ്വലിന്റെ കാലത്ത് മുഹമ്മദ് അസാനി എന്ന് പറയും, ഫിയാദി മുഹമ്മദ് അസാനി. അപ്പോ മുഹമ്മദ് അസാനിയുടെ അല്ലെങ്കിൽ മുറാദുൽ അവ്വലിന്റെ കാലഘട്ടത്തില് ഖുസ്തന്തീനിയ മുറാദ് അസാനിയാണ്, മുഹമ്മദ് അസാനിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പിടിച്ചടക്കുന്നത്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിനു ശേഷം സമൂഹ ബീസ്മി ഇസ്തംബൂൾ, അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിന് അവർ ഇസ്താൻബൂൾ അല്ലെങ്കിൽ ഇസ്ലാംബൂൾ എന്ന പേരിലോ, ഇസ്ലാംബൂൾ എന്നാണ് അവർ പേരിട്ടിരുന്നത്, പിന്നീടാണ് ഇസ്തംബൂൾ എന്നായി മാറിയത്. ഇസ്തംബൂളില് അവര് തലസ്ഥാനം, വത്തഖദുഹ ആസിമത്തൻ, അങ്ങനെ ആസിമത്ത് അവരുടെ തലസ്ഥാനമാക്കി, ഇസ്തംബൂൾ തലസ്ഥാനമാക്കി. വനക്കലഹ മുസ്തഫ കമാൽ ഭാഷ, കമാൽ ഭാഷ അത്താതുർക്ക്, മുസ്തഫ കമാൽ ഭാഷ അത്താതുർക്ക് അവരുടെ തലസ്ഥാനം പിന്നീട് അതായത് 924 ജയിച്ചടക്കിയതിനു ശേഷം, ഉസ്മാനികളെ തകർത്തതിനു ശേഷം അവരുടെ തലസ്ഥാനം എന്താക്കി മാറ്റി, അങ്കറയിലേക്ക് തലസ്ഥാനം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതാണ് ഇവരുടെ, അപ്പൊ ഒന്നാമത് അവരുടെ ഭരണം തലസ്ഥാനം ഖുറത്തു ഹിസാർ, പിന്നെ അർദന അദർന, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, പിന്നെ അങ്കറ എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അവരുടെ തലസ്ഥാനത്തിന്റെ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. بعدين ان شاء الله سندرس عهد اشهر الخلفاء في الدولة العثمانية.